നമസ്കാരം. ഭാരത കേസരി ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഏഷ്യയിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ശൃംഖലകളിൽ ഒന്നായ ലുലു ഗ്രൂപ്പിനെ തമിഴ്നാട്ടിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് ബി ജെ പിയും എ ഐ ഡി എം കെയും. തൃശൂർ സ്വദേശിയും മലയാളിയുമായ എം എ യൂസഫ് അലിയുടെ ഉടമസ്ഥതയിലുള്ള മൾട്ടിനാഷണൽ കമ്പനിയാണ് ലുലു. ഏഷ്യയിലെ നിരവധി രാജ്യങ്ങളിൽ ലുലു ഗ്രൂപ്പിന് സ്വന്തമായി സ്ഥാപനങ്ങളുണ്ട്. ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ മാത്രമാണ് നിലവിലുള്ളത്. കൊച്ചിയിലും തിരുവനന്തപുരത്തും മികച്ച ജനകീയ പിന്തുണ തന്നെയാണ് ഇരു സ്ഥാപനത്തിനും ലഭിക്കുന്നത്. ലുലു ഗ്രൂപ്പിന്റെ കൂടുതൽ ശൃംഖലകളിൽ ഇന്ത്യ ഒട്ടകം വ്യാപിപ്പിക്കാനുള്ള ശ്രമവും എം എ യൂസഫ് അലി നടത്തുന്നുണ്ട്. അടുത്തിടെ ദുബായ് എക്സ്പോയിൽ പങ്കെടുത്ത തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ലുലു ഗ്രൂപ്പ് ചെയർമാനായ എം എ യൂസഫ് അലിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി കോയമ്പത്തൂരിൽ ലുലു മാൾ ആരംഭിക്കാനുള്ള കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു. എന്നാൽ സ്റ്റാലിന്റെ ഈ മോഹം നടക്കില്ലെന്നും തമിഴ്നാട്ടിലെ ലുലു ഗ്രൂപ്പിനെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പിയും ഡി എ ഡി എം കെയും. കോയമ്പത്തൂരിൽ പുതുതായി ആരംഭിക്കാൻ പോകുന്ന ലുലു ഗ്രൂപ്പിന്റെ സ്ഥാപനത്തിന് ഒരു ഇഷ്ടിക പോലും വെക്കാൻ സമ്മതിക്കില്ല എന്നായിരുന്നു ബി ജെ പിയുടെ പ്രസ്താവന. തമിഴ്നാട്ടിലെ ബി ജെ പി പ്രസിഡന്റ് അണ്ണാമലയാണ് ഇക്കാര്യത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയത്. മാത്രമല്ല ലുലുമാൽ പോലൊരു വൻകിട സംരംഭം നടത്തുമ്പോൾ ചെറുകിട വ്യാപാരികളെ അത് വലിയ രീതിയിൽ ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ മറ്റൊരു കാര്യം എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ മുൻകാലങ്ങളിൽ വാൾമാർട്ടിനെ അതിശക്തമായി എതിർത്ത പല സംഘടനകളും ലുലുവിന്റെ കാര്യത്തിൽ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിക്കുന്നു. ലുലു മോൾ തമിഴ്നാട്ടിൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് കോയമ്പത്തൂരിലാണ്. കോയമ്പത്തൂർ എം എൽ എ ബി ജെ പിയുടെ വനതി ശ്രീനിവാസനാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ എതിർപ്പിനെ അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ ലുലുവിന് കഴിയില്ല. എതിർപ്പുകളെല്ലാം മറികടന്നുകൊണ്ട് വേണം അവിടെ മാൾ സ്ഥാപിച്ച് പ്രവർത്തനം ആരംഭിക്കാൻ. അതെന്തായാലും എളുപ്പമായിരിക്കില്ല എന്ന് ബി ജെ പിയുടെ ഈ പ്രസ്താവനയോടെ വ്യക്തമായിരിക്കുകയാണ്. ബി ജെ പിക്ക് പുറമെ എ ഐ ഡി എം കെയും ലുലു മോൾ തമിഴ്നാട്ടിൽ തുടങ്ങുന്നതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ബഹുരാഷ്ട്ര കുത്തക കമ്പനിയായ ലുലുവിനെ സംസ്ഥാനത്ത് തുടങ്ങാൻ അനുവദിക്കില്ല എന്ന് മുൻ മുഖ്യമന്ത്രിയും പാർട്ടിയുടെ ചീഫ് കോർഡിനേറ്ററുമായ എടപ്പാടി പളനിസ്വാമി വ്യക്തമാക്കി. ഇതോടെ തമിഴ്നാട്ടിലെ ലുലു ഗ്രൂപ്പ് പ്രവർത്തനം അത്ര എളുപ്പവും സുഗമവും ആകില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ചെറുകിട മേഖലയിൽ ബഹുരാഷ്ട്ര കുത്തക കമ്പനികളെ അനുവദിക്കില്ലെന്ന നിലപാടെടുത്ത ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് എ ഐ ഡി എം കെ. ചെറുകിട കച്ചവടക്കാർക്ക് ദോഷമായി വരുന്ന ബില്ല് വന്നപ്പോൾ അതിനെ ജയലളിത എതിർത്തിരുന്നു എന്നും പളനിസ്വാമി കൂട്ടിച്ചേർത്തു. അതേസമയം തന്നെ നിലവിലെ ഭരണകക്ഷിയായ തമിഴ്നാട്ടിലെ ഡി എം കെ വിമർശിക്കാനും പളനിസ്വാമി മറന്നില്ല. ഡി എം കെയുടെ ഭരണത്തിന് കീഴിൽ വ്യാപാരികൾ ഭയത്തോടെയാണ് കഴിയുന്നതെന്ന് പറഞ്ഞ പളനിസ്വാമി ചെറുകിട വ്യാപാരികളെ തകർക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഇത്തരം പദ്ധതികൾക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടണം എന്നും പറഞ്ഞു. അതേസമയം തന്നെ മറ്റൊരു ഗുരുതരമായ ആരോപണവും പളനിസ്വാമി നടത്തിയിട്ടുണ്ട്. വ്യാപാരികൾ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ കൊള്ളപ്പലിശക്കാർക്ക് കൈക്കൂലി കൊടുക്കേണ്ട ഗതികേടിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും തമിഴ്നാട്ടിൽ പുതിയ മാൾ എന്ന സ്വപ്നം അത്ര പെട്ടെന്നൊന്നും പൂർത്തീകരിക്കാൻ സാധ്യതയില്ല. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനാണ് സാധ്യത. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.